നോട്ടീസിയയിലേക്ക് സ്വാഗതം. കഴിഞ്ഞയാഴ്ചത്തെ പ്രധാന വത്തിക്കാൻ വാർത്തകൾ. വയോധികർ ഒരു ജനതയുടെ മറഞ്ഞിരിക്കുന്ന ജ്ഞാനം. ജൂലൈ മാസത്തെ പ്രാർത്ഥനാ നിയോഗം പങ്കുവച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപാപ്പ. ലോക വയോജന ദിനം ജൂലൈ 24. ഇതുമായി ബന്ധപ്പെട്ട് ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചുകൊണ്ട് മാർപാപ്പ. അമേരിക്കൻ സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നു. ഗർഭചിത്രത്തെ അപലപിക്കുന്നു. അമേരിക്കയുടെ ഗർഭചിത്ര നിയമത്തെക്കുറിച്ച് പാപ്പയുടെ പ്രതികരണം. സ്ഥാനമൊഴിയുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കൊണ്ട് ഫ്രാൻസിസ് മാർപാപ്പ. സംഘർഷങ്ങൾക്കും ശത്രുതകൾക്കും സന്തുലനം വരുത്താൻ ശരിയായ കായിക വിനോദങ്ങളുടെ ആവശ്യമുണ്ടെന്ന് മാർപാപ്പ. പറയുന്ന വാക്കുകളല്ല, നൽകുന്ന സാക്ഷ്യമാണ് പ്രധാനം. ഞായറാഴ്ച സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപാപ്പ. ഇനി വാർത്തകൾ വിശദമായി. വയോധികരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി പ്രായമായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ജൂലൈ മാസത്തെ പ്രാർത്ഥനാ നിയോഗത്തിലൂടെ കത്തോലിക്ക വിശ്വാസികളോട് ഫ്രാൻസിസ് മാർപാപ്പ ആഹ്വാനം ചെയ്തു. പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ലോകമെങ്ങും എത്തിക്കാൻ പ്രവർത്തിക്കുന്ന ആഗോള നെറ്റ്വർക്ക് സംവിധാനത്തിലൂടെ പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലാണ് പാപ്പ ഈ സന്ദേശം പങ്കുവച്ചത്. ഈ മാസം പ്രായമായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരമാക്കി മാറ്റണം. പ്രായമായവരുടെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കാതെ നമുക്ക് കുടുംബത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. ഒരു ജനതയുടെ വേരുകളുടെയും ഓർമ്മകളുടെയും പ്രതിനിധീകരിക്കുന്ന വയോജനങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിക്കണം. അവരുടെ അനുഭവവും ജ്ഞാനവും ചെറുപ്പക്കാരെ പ്രത്യാശയോടും ഉത്തരവാദിത്വത്തോടും കൂടി ഭാവിയിലേക്ക് നോക്കാൻ സഹായിക്കും, പാപ്പ പറഞ്ഞു. പ്രായമായവർ നമ്മുടെ ജീവിതത്തെ പോഷിപ്പിക്കുന്ന അപ്പമാണ്. ഒരു ജനതയുടെ മറഞ്ഞിരിക്കുന്ന ജ്ഞാനമാണ്. അതുകൊണ്ടാണ് നാം അവരെ പരിഗണിക്കുകയും ആദരിക്കുകയും വേണം എന്ന് പാപ്പ പറഞ്ഞത്. ലോക വയോജന ദിനം ജൂലൈ 24. കഴിഞ്ഞ വർഷമാണ് പാപ്പയുടെ ആഹ്വാന പ്രകാരമുള്ള ലോക വയോജന ദിനം ആദ്യമായി ആഘോഷിച്ചത്. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ മാതാപിതാക്കളായ യോവാക്കിമിന്റെയും അന്നയുടെയും തിരുനാളിനോട് ചേർന്ന ഞായറാഴ്ചയാണ് ഈ ദിവസത്തിനായി പാപ്പ തെരഞ്ഞെടുത്തത്. എല്ലാ വർഷവും ജൂലൈയിലെ 4-ാമത്തെ ഞായറാഴ്ചയാണ് ലോക വയോജന ദിനമായി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ വർഷം വത്തിക്കാനിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോക വയോജന ദിനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ പങ്കാളികളാവുന്നവർക്ക് മാർപാപ്പ ദണ്ഡവിമോചനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കൻ സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നു. ഗർഭചിത്രത്തെ അപലപിക്കുന്നു. അമേരിക്കയുടെ ഗർഭചിത്ര നിയമത്തെക്കുറിച്ച് പാപ്പയുടെ പ്രതികരണം. ഗർഭചിത്രം നിയന്ത്രിക്കുന്നതിനുള്ള അധികാരം വ്യക്തിഗത സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകിക്കൊണ്ട് ഗർഭചിത്രം അസാധുവാക്കിയ US സുപ്രീം കോടതിയുടെ വിധിയെ മാനിക്കുന്നുവെന്ന് മാർപാപ്പ. എന്നാൽ നിയമപരമായ വീക്ഷണകോണിൽ നിന്ന് അഭിപ്രായം പറയാൻ താൻ അത് വേണ്ടത്ര പഠിച്ചിട്ടില്ലെന്ന് പാപ്പ പറഞ്ഞു. ഒരു ജീവനെ ഇല്ലാതാക്കിക്കൊണ്ടാണോ ഒരു പ്രശ്നം പരിഹരിക്കുന്നത് എന്ന് പാപ്പ ചോദിച്ചു. ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് നാം നോക്കണം. 30 ദിവസം കഴിയുമ്പോൾ ഗർഭസ്ഥ ശിശുവിന് DNA ഉണ്ടാകുന്നു. അവയവങ്ങളുടെ രൂപീകരണം ആരംഭിക്കുന്നു. ശാസ്ത്രം പറയുന്നത് ഇതാണ്. ഇത് ഒരു മനുഷ്യ ജീവനാണ്. ധാർമ്മികമായ ചോദ്യം ഇതാണ്, പ്രശ്നം പരിഹരിക്കാൻ ഒരു മനുഷ്യന്റെ ജീവനെ എടുക്കുന്നത് ശരിയാണോ, പാപ്പ ചോദിച്ചു. റോയിറ്റേഴ്സിലെ പത്രപ്രവർത്തകന് കൊടുത്ത അഭിമുഖത്തിലാണ് പാപ്പ ഇത് പറഞ്ഞത്. സ്ഥാനമൊഴിയുമെന്ന അഭ്യൂഹങ്ങൾ തള്ളിക്കൊണ്ട് ഫ്രാൻസിസ് മാർപാപ്പ. സ്ഥാനമൊഴിയുന്ന കാര്യം ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ചുമതലകൾ നിർവഹിക്കാൻ സാധിക്കാത്ത വിധം ആരോഗ്യം മോശമാകുന്ന കാലത്ത് സ്ഥാനമൊഴിഞ്ഞേക്കും. എന്നാൽ ഇതുവരെ അത്തരമൊരു ചിന്ത വന്നിട്ടില്ല. റോയിറ്റേഴ്സിന് കൊടുത്ത അഭിമുഖത്തിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ നിമിഷം വരെ തന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഇല്ല. ഇക്കാര്യത്തിൽ ബെനഡിക്ട് മാർപാപ്പയെ താൻ അനുകരിക്കുന്നുവെന്ന് പാപ്പ പറഞ്ഞു. മാർപാപ്പമാരോട് സമയത്ത് തന്നെ നിർത്തണമെന്ന് ബെനഡിക്ട് മാർപാപ്പ നിർദ്ദേശിച്ചിരുന്നുവെന്നും അദ്ദേഹം ഒരു വലിയ മാതൃകയാണെന്നും പാപ്പ പറഞ്ഞു. സമയം നമുക്കറിയില്ല, ദൈവത്തിനറിയാം, പാപ്പ കൂട്ടിച്ചേർത്തു. സംഘർഷങ്ങൾക്കും ശത്രുതകൾക്കും സന്തുലനം വരുത്താൻ ശരിയായ കായിക വിനോദങ്ങളുടെ ആവശ്യമുണ്ടെന്ന് മാർപാപ്പ. നമ്മുടെ ലോകത്തെ ഭാരപ്പെടുത്തുന്ന സംഘർഷങ്ങൾക്കും ശത്രുതകൾക്കും സന്തുലനം വരുത്താൻ ഇന്ന് നമുക്ക് കായിക വിനോദങ്ങളുടെ ആവശ്യമുണ്ട് എന്ന് മാർപാപ്പ പറഞ്ഞു. അതുകൊണ്ടാണ് മത്സരത്തിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്ക് ഒരു സന്ദേശം നൽകാനുള്ള അഭ്യർത്ഥന താൻ ഹൃദയപൂർവ്വം ഏറ്റെടുത്തതെന്ന് പാപ്പ പറഞ്ഞു. താരങ്ങൾക്ക് നൽകിയ സന്ദേശത്തിൽ ഇതുപോലെയുള്ള ഒരു വലിയ കായിക സംഭവം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾക്ക് പരസ്പരം കണ്ടുമുട്ടാനും ഇടപഴകാനുമുള്ള പ്രത്യേകം അവസരമാണെന്നതിലും അത് മനുഷ്യ കുടുംബത്തിന് ഭാവിക്ക് പ്രത്യാശ നൽകുന്ന ഒരു വലിയ അടയാളമാണെന്നതിലും തനിക്കുള്ള സന്ദേശം പാപ്പ പങ്കുവച്ചു. സഭാ സാഹോദര്യത്തിന്റെ സുവിശേഷം എല്ലായിടത്തും പരത്തുന്ന റോമാ നഗരം ചരിത്രപരമായി ലോകത്തിന് തുറന്നിരിക്കുന്ന ഒരു സാർവലൗകിക നഗരമാണ്. യൂറോപ്യൻ നീന്തൽ അസോസിയേഷന്റെ നേതാക്കളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ഫ്രാൻസിസ് മാർപാപ്പ ഇത് പറഞ്ഞത്. അടുത്ത മാസം റോമിൽ നടക്കാനിരിക്കുന്ന യൂറോപ്യൻ നീന്തൽ മത്സരങ്ങളുടെ ഒരുക്കങ്ങൾ ക്രമീകരിക്കുന്നതിന് റോമിലെത്തിയതാണ് അസോസിയേഷൻ നേതാക്കൾ. പറയുന്ന വാക്കുകളല്ല, നൽകുന്ന സാക്ഷ്യമാണ് പ്രധാനം. മാർപാപ്പയുടെ ഞായറാഴ്ച സന്ദേശം.
72 ശിഷ്യന്മാരെ തനിക്ക് മുമ്പേ അയക്കുന്ന സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു പാപ്പായുടെ ഞായറാഴ്ച സന്ദേശം. തനിക്ക് മുൻപേ 2 പേരെ വീതം 72 പേരെ അയക്കുന്ന യേശു എന്തുകൊണ്ട് ശിഷ്യന്മാരെ ഒറ്റയ്ക്ക് അയച്ചില്ല എന്ന് പാപ്പ ചോദിച്ചു. ഒറ്റയ്ക്കുള്ള യാത്രയല്ലേ എളുപ്പവും സുഗമവും എന്ന് തോന്നാം. രണ്ടു പേർക്ക് ചേർന്നാകുമ്പോൾ പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പൊതുധാരണ. എന്നാൽ യേശു ചിന്തിക്കുന്നത് മറിച്ചാണ്. എന്തിനാണ് കർത്താവിന് ഇപ്രകാരമുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പാപ്പ ചോദിച്ചു. അവൻ അവർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അവർ എന്ത് പറയണം എന്നതിനെ കുറിച്ചല്ല, മറിച്ച് അവർ എങ്ങനെ ആയിരിക്കണം എന്നതിനെ കുറിച്ചാണ്. പറയേണ്ട വാക്കുകളെ കുറിച്ചല്ല, നൽകേണ്ട സാക്ഷ്യത്തെ കുറിച്ചാണ് അവൻ സംസാരിച്ചത്. അവർ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുവാൻ പാടില്ല. അവർ ഒരുമിച്ച് നിൽക്കണം, പരസ്പരം ബഹുമാനിക്കണം. ഒരാൾ മറ്റൊരാളെക്കാളും മെച്ചമാണെന്ന് കരുതാൻ പാടില്ല. എല്ലാം തികഞ്ഞ അജപാലന പദ്ധതികൾ രൂപീകരിക്കാൻ ഒരു വിഷയം നമുക്ക് സാധിച്ചേക്കാം. നന്നായി തയ്യാറാക്കിയ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചേക്കാം. ചെറിയ വിശദാംശങ്ങൾ വളരെ ക്രമീകരിക്കാനായേക്കാം. ധാരാളം സാമ്പത്തിക സഹായങ്ങളും ജനക്കൂട്ടത്തെ വിളിച്ചു കൂട്ടാനുള്ള കഴിവും ഉണ്ടായേക്കാം. എന്നാൽ സാഹോദര്യ മനോഭാവമില്ലെങ്കിൽ സുവിശേഷ ദൗത്യം പുരോഗമിക്കില്ല എന്ന് പാപ്പ പറഞ്ഞു. സുവിശേഷ ദൗത്യം വ്യക്തിപരമായ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, അതായത് ചെയ്തു കൂട്ടുക എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് ഒരുമിച്ചുള്ള ജീവിതം സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിലും മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കുന്ന സഹോദര സ്നേഹത്തിന്റെ സാക്ഷ്യത്തിൽ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സാഹോദര്യ മനോഭാവത്തോടും ശൈലിയോടും കൂടിയാണോ, അതോ ലോകത്തിന്റേതായ രീതിയിൽ പ്രാമുഖ്യ മനോഭാവത്തോടും മത്സരേച്ഛയോടും കാര്യപ്രാപ്തി വൈഭവം മുൻനിർത്തിയുമാണോ സുവിശേഷ വേല ചെയ്യുന്നത് എന്ന് പാപ്പ ചോദിച്ചു. നമുക്ക് മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ടോ? ഒരുമിച്ച് തീരുമാനമെടുക്കാൻ അറിയാമോ? ചുറ്റുമുള്ളവരെ ആത്മാർത്ഥമായി ബഹുമാനിക്കുകയും അവരുടെ കാഴ്ചപ്പാടുകൾ കണക്കിലെടുക്കുകയും ചെയ്തുകൊണ്ട് ഒറ്റയ്ക്കല്ലാതെ ഒരു സമൂഹമായാണോ നാം അത് ചെയ്യുന്നത്? എല്ലാറ്റിനും ഉപരിയായി ശരിയായ രീതിയിൽ ഗുരുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് ശിഷ്യന്മാർ തന്റെ ജീവിതത്തിലൂടെ ഗുരുവിന്റെ ജീവിതത്തെ വെളിപ്പെടുത്താൻ സാധിക്കണം എന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഇതോടുകൂടി ഈ ആഴ്ചത്തെ വത്തിക്കാൻ ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. വത്തിക്കാൻ നോട്ടീസിയ വീണ്ടും അടുത്ത ആഴ്ച. ഞാൻ സിസിലി ജോൺ സൈനിങ് ഓഫ് ഫ്രം സി ന്യൂസ് ലൈവ്.